മലയാള സിനിമയായ ഉത്തരത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം കാർണിവൽ സിനിമാസിലെത്തിയ ചലച്ചിത്ര താരങ്ങളായ ഹരീഷ് ഉത്തമൻ, ചന്ദ്രനാഥ് ജി നായർ എന്നിവർ ആരാധകരോടൊപ്പം കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. നിർമ്മാതാവ് അരുൺ രാജ് പിള്ള, സംവിധായകൻ സുധീഷ് രാമചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. പ്രേക്ഷകർ അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. അതോടൊപ്പം പ്രേക്ഷകർ ആവശ്യപ്പെട്ടാൽ സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും അവർ അറിയിച്ചു. ഇത് സ്റ്റോറിയാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്റ്റാർ ആക്ച്വലി. അപ്പോ അപർണ, പിന്നെ ചന്തു, ഹരീഷ് ചേട്ടൻ, ഷാൻ ചേട്ടൻ എന്ന് പറയുന്നത് ചെറിയ സ്റ്റാറുകളല്ലല്ലോ. അവര് ഒരിക്കലും അല്ല. അതൊക്കെ അവരുടെ പെർഫോമൻസ് നിങ്ങൾ കാണുമ്പോ മനസ്സിലായി. ഒരുപാട് വേറെ ഡയറക്ടേഴ്സ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പടം ചെയ്തിരിക്കുന്ന തിരു സാറ കൂടെയാണ്. ഇപ്പൊ ലാസ്റ്റ് 12th മെയിൻ വർക്ക് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ വന്ന് ചേർന്നിട്ടുണ്ടാവും. നമ്മളൊരു ഒരാളടുത്ത് പഠിക്കുമ്പോ, ഒരാൾ ടെസ്റ്റ് ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കിട്ടുമല്ലോ. പ്രേക്ഷകർ ഈ ചിത്രം സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ സുധീഷ് രാമചന്ദ്രൻ പറഞ്ഞു. ചിത്രത്തിന്റെ സംവിധായകൻ സുധീഷ് രാമചന്ദ്രൻ, നിർമ്മാതാവ് അരുൺ രാജ് പിള്ള, അഭിനേതാക്കളായ ഹരീഷ് ഉത്തമൻ, ചന്തുനാഥ്, ഭാഗ്യരാജ്, തിരക്കഥ തയ്യാറാക്കിയ രഞ്ജിത്ത്, ഉണ്ണി എന്നിവരും പങ്കെടുത്തു. കോവിഡ് തമിഴ് സിനിമ, തെലുങ്ക് സിനിമ, മലയാളം സിനിമ എന്ന് പറയുന്ന ഒരു ബാരിയർ ഒരു മോർ ദൻ 75% കുറഞ്ഞു. ഇപ്പം അക്രോസ് ഇൻഡസ്ട്രീസ്, അത് തമിഴായിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, തെലുഗ് ആയിക്കോട്ടെ, ആക്ടേഴ്സും ഡയറക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി മാറി ചെയ്യുക. തമിഴ് ഡയറക്ടർ മലയാള സിനിമ ചെയ്യുന്നുണ്ട്, മലയാളം ഡയറക്ടർ തമിഴ് സിനിമ ചെയ്യുന്നുണ്ട്, മലയാളം ഡയറക്ടർ ഹിന്ദി സിനിമ ചെയ്യുന്നുണ്ട്, തെലുഗ് സിനിമ ചെയ്യുന്നുണ്ട്. സോ എല്ലാം നടക്കുന്നുണ്ട്. സോ നോട്ട് ജസ്റ്റ് ദ ഡയറക്ടർ, ഇറ്റ്സ് അബൌട്ട് ദി ആക്ടേഴ്സ്. അവരും എല്ലാ ഭാഗത്തും പോകുന്നുണ്ട്. ജോയ് എന്നൊരു രൂപത്തെ ആളുകൾക്ക് അതിൽ നിന്ന് എന്നെ എന്നെ അറിയാവുന്നില്ല. എന്നെ ഇൻസ്റ്റാ ഫോളോ ചെയ്യുന്നവർക്ക് ആ ക്യാരക്ടർ, സിനിമ കണ്ടവർക്കൊക്കെ ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അതായത് ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ അതിനുശേഷം ഞാൻ താടി എടുത്ത് വരുമ്പോ അല്ലെങ്കിൽ ട്രിം ചെയ്യുമ്പോൾ വലിയ പ്രശ്നമായിരുന്നു. ഞാൻ ഒരുപാട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, പലർക്കും വലിയ സാറിയാണ് താടി, താടി വെച്ചത് കൊള്ളത്തില്ല, മറ്റൊരു കുറച്ച് താടിയായിരുന്നു ലുക്ക്. എസ്റ്റാബ്ലിഷ്ഡ്, അത് ബ്രേക്ക് ചെയ്തത് മാലിക്കില്ല. മാലിക്ക് ഒരു ഋഷഭ് എന്ന് പറഞ്ഞ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ട് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ എല്ലാ മുഖവും ആളുകൾ കാണണം. കാരണം ഇപ്പൊ എന്നെ 7 റിലീസസ് കഴിഞ്ഞു. പാപ്പൻ ഉൾപ്പെടെ, ഇനി ഉത്തരം ഉൾപ്പെടെ, ചോദ്യമാനും, 21 grams, അങ്ങനെ ഒരുപാട് സിനിമകൾ, 20 സിനിമകൾ ചെയ്തു. പക്ഷെ ഞാൻ ഒന്ന് താടി ഒടിച്ചു പോയാൽ ചിലപ്പോൾ ആളുകൾ മനസ്സിലാവുന്നില്ല, ഒരുപാട് താടി വെച്ചു പോയാൽ ഇപ്പം മനസ്സിലാവുന്നില്ല, ഇങ്ങനെ കുറെ ഐ എം ലൈക്കിംഗ് ഇറ്റ്. പക്ഷെ എന്റെ ഞാനുള്ള ആർട്ടിസ്റ്റിനെ അംഗീകരിച്ചാൽ മതി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.